ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ആവേശവുമായി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കൊപ്പം രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാറിലേക്ക് കൂടി പോകാൻ രാജ്കുമാർ കേൾക്കാമോ? അമലെ കേൾക്കുന്നുണ്ട്. കോഴിക്കോടും കൊച്ചിയൊന്നുമല്ല, കൊല്ലത്തെ ചുണക്കുട്ടികൾ മഞ്ഞപ്പടയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച. മനുവിന് മനു പറഞ്ഞതിനേക്കാളും അപ്പുറത്ത് കൊച്ചിയൊന്നുമല്ല, കൊല്ലമല്ലേ, കൊല്ലമല്ലേ, മഞ്ഞപ്പട, മഞ്ഞപ്പട ഇത്തവണ കപ്പടിക്കുമോ? കേട്ടല്ലോ, കൊച്ചിയും മനു പറഞ്ഞതുപോലെയല്ല, കൊച്ചിയൊന്നുമല്ല, കോഴിക്കോടല്ല, കൊല്ലമാണ്. ഈ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന്റെ മണ്ണിലാണ് ഈ മുമ്പ് സന്തോഷ് ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടന്നിട്ടുള്ള മണ്ണ് കൂടിയാണ്. അതുകൊണ്ട് കാൽപന്ത് കളിയുടെ കാര്യത്തിൽ കൊല്ലംകാരൊട്ടും പുറകോട്ടല്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ കാണുന്ന മഞ്ഞപ്പടയുടെ ഈ ആരവം. ഇപ്പോൾ ഈ കാണുന്ന മഞ്ഞപ്പട ഇവിടെ വലിയ സ്ക്രീനിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിലാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഈ കൃത്യ സമയമാകുമ്പോൾ കാൽപന്ത് കളി നടക്കുമ്പോൾ ഈ മഞ്ഞപ്പടയുടെ ഇതിലും വലിയ ആരവം നമുക്ക് കേൾക്കാനാകും. അത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഒരിക്കൽ കൂടി പറയുന്നു, കോഴിക്കോടോ കൊച്ചിയോ തിരുവനന്തപുരം ഒന്നുമല്ല, കൊല്ലത്തിനുമുണ്ട് ഫുട്ബോൾ കളിയിൽ കാൽപന്ത് കളിയിൽ അതിൻ്റെതായ പാരമ്പര്യവും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ വലിയ ശക്തിയാണെന്ന് ഞാൻ തെളിയിക്കുകയാണ്. തീർച്ചയായിട്ടും രാജ്കുമാർ, അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും, മനുവിനോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതും അതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുവിന് എതിരാളികൾ ഉണ്ടായി വരുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിന്നും കൊല്ലത്തിന്റെ ആവേശവുമായിട്ടാണ് രാജ്കുമാർ ചേർന്നത്. ഫൈനലിന് ഇനി മണിക്കൂറുകൾ മാത്രം.